അപ്പം ഞങ്ങൾ ആദികുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാൻ്റിയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാൻ്റിയുടെ പുതിയ ഡ്രസ്സാണ് ഇത്. കഴിഞ്ഞ ദിവസം അവർ വന്നപ്പോൾ കൊണ്ടുവന്നു. ആ, കുഞ്ഞാൻ്റിയുടെ പുത്തൻ ഉടുപ്പ് ഇടിയിപ്പിച്ചല്ലോ. ചിരിക്കുക, ഇഷ്ടപ്പെട്ടോന്ന് തോന്നുന്നു. അപ്പം കുഞ്ഞാൻ്റിയും കുഞ്ഞങ്കിളും ഞങ്ങളെല്ലാം കൂടെ ആദിമോനെയും കൊണ്ട് വന്ന് യാത്ര പോവുകയാണ്. ഇനി കുഞ്ഞാൻ്റെ ഒരുങ്ങണം, ഞാനൊരുങ്ങണം, മമ്മി ഒരുങ്ങണം, എല്ലാവരും ഒരുങ്ങാനുണ്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഞങ്ങൾ ഒരുങ്ങട്ടെ. അപ്പം ഞാനും ആദ്യം കുഞ്ഞാൻ്റെയും പിന്നെ ആളിയനും മമ്മിയൊക്കെ ഒരുങ്ങി നിൽക്കുവാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടി കയറിയിട്ട് പറയാട്ടോ എവിടേക്കാ പോകുന്നേന്നുള്ളത്. മമ്മി ഇവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുവാ കേട്ടോ. ചായയും കാപ്പിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് കുടിച്ചു കഴിഞ്ഞിട്ടാണേ പോകുന്നത്. മമ്മി നൈറ്റി ആണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു സ്ഥലം വരെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നൈറ്റി ഇട്ടിരിക്കുന്നത്. സാരി ഒന്നും മാറുന്നില്ല. ആണേ അളിയൻ ബൈക്കിനാട്ടോ വരുന്നത്. മമ്മീനെ ഡോർ തുറന്ന് കേട്ടിട്ട്. അപ്പൊ മമ്മിയും ആദികുട്ടനും കേറിയിട്ടുണ്ട് കേട്ടോ. ഇതായിരിക്കുന്നു ആദികുട്ടനും മമ്മിയും. അളിയനും പെങ്ങളും ബൈക്കിനാണ് വരുന്നത്. കാണിച്ചു തരാവേ. അണ്ടേ അവര് ബൈക്കിൽ കേറിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവര് ബൈക്കിനാണ് വരുന്നത്. അപ്പൊ അവര് ഞങ്ങളുടെ മുമ്പിൽ പോവാണ്. അത് കഴിഞ്ഞ് പുറകിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ തോപ്രാംകുടിക്കാണ് പോകുന്നത്. തോപ്രാംകുടി പോയിട്ട് കുറച്ച് എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിട്ട്. ടാറ്റാ. അവരാദ്യം പോയിട്ടോ. കനാക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പപ്പയുടെ ചേട്ടന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അവരും കൂടെ ഉള്ള സമയത്ത് ഞങ്ങൾ പോകാന്ന് വിചാരിച്ചു. എന്നും അവര് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അവര് വന്ന സ്ഥിതിക്ക് ഞങ്ങള് പോയേക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ നമ്മള് തോപ്രാംകുടി പോയിട്ട് സാധനം മേടിക്കട്ടെ. അപ്പൊ നമ്മള് തോപ്രാംകുടി എത്തിയിട്ടുണ്ട്. എ ടി എമ്മിൽ കയറി പൈസ എടുക്കുമായിരുന്നു. ഇനി നമ്മൾ നേരെ ബേക്കറി കടയിലേക്കാണ് പോകുന്നത്. അങ്ങേയറ്റത്തെ ബേക്കറി കടയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തോപ്രാംകുടിയിൽ നിന്ന് ഇനി തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിട്ട് പകുതി വഴി എത്തുമ്പോഴാണ് നമ്മൾ തിരിയുന്നത് കനക്കുന്നിന്. അതുപോലെ തന്നെ വൈകുന്നേര സമയത്താണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക, സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് കുറേ ആൾക്കാരൊക്കെ കൂടി നിന്നിട്ട് റോട്ടിൽ നിന്ന് കല്ലോ മണലൊക്കെ വാരിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ കാണുന്നത്. ഇതാട്ടോ തോപ്രാംകുടി പള്ളിയുടെ മുൻഭാഗം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അതാണ് മുൻഭാഗം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ പോയിട്ടാണ് കനകക്കുന്നിന് തിരിയുന്നത്. അപ്പൊ കുറച്ച് ഇങ്ങ് വന്നപ്പോഴേക്കും നമുക്ക് പണി കിട്ടി. റോട്ടിലൊരു ജെ സി ബി മണ്ണിങ്ങനെ മാന്തി മാറ്റിക്കൊണ്ടിരിക്കുക. മണ്ണല്ല കേട്ടോ, അവിടെ കട്ടറാണ് അത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റിയത്. ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി നമ്മൾ കനകക്കുന്നിന് തിരിയുന്നത്. നേരെ പോയാൽ പെരുന്തൊട്ടിയാണ്. അതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് തിരിയുവാണ്. അവരെ കാണുന്നില്ല. അവരിവിടെ നിൽക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇവിടെ കാണുന്നില്ല. അവരിവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവളെ മാത്രമേ കാണുന്നുള്ളല്ലോ. ആ അളിയനും ഉണ്ട്. അളിയൻ ആ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ പുറകെ വരും. ഞങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയ മനസ്സിലാവും നല്ലൊരു തേയിലക്കാട് കണ്ടേ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുത്താലോ എന്ന്. അങ്ങനെ അവരെയും കൂട്ടി ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പം നമ്മളെ മോളിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം മുകളിലൊരു സൈഡിലായിട്ട് വണ്ടി നിർത്താം. കയറ്റത്തിൽ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സൈഡ് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ആ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തുവാണ്. അങ്ങനെ അവരും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ. വാ. ആദിമോൻ ഉറക്കത്തിലാണ്. ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നല്ല സീനറി അല്ലേ ഇവിടെ. അതുകൊണ്ടേ അളിയനും പെങ്ങളും അവിടെ ഓൾറെഡി ഫോട്ടോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി തേയിലക്കാട്ടിന്റെ നടുക്ക്. വയലില് നോക്കൂത്തി വെച്ച പോലെ ഉണ്ട് ഇല്ലേ. ഇല്ലേ അമ്മി. അമ്മി കുഞ്ഞാവ് എവിടെയുണ്ട്?
അതും പറഞ്ഞു പോയി. അളിയൻ ഇവിടെ അവളുടെ വീഡിയോ ആണോ ഫോട്ടോ ആണോ എന്തോ എടുത്തോണ്ടിരിപ്പുണ്ട്. സൂര്യാസ്തമയം കണ്ടോ, വൈകുന്നേര സമയമാണേ. ഇപ്പൊ സൂര്യന്റെ കളറ് കറക്റ്റ് റെഡ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവര് മുന്നോട്ട് നടക്കുവാണ്, വണ്ടിയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. അവരുടെ ബൈക്ക് ഇവിടെ സൈഡിലുണ്ട്, ഞങ്ങളുടെ കാർ അവിടെയുണ്ട്. നമ്മൾ നേരെ പോവാണ്. ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് തേയിലക്കാട് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. മമ്മി വണ്ടി കയറുന്നുണ്ട്, അവൾ ഡോർ തുറന്നു നടക്കാൻ വേണ്ടി വന്നതാണ്. അതിന്റെ പുറകിലൊരു കറുത്ത സാധനം, ആ വീപ്പ കുറ്റിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ എന്താ നിക്ക് നാന പോലെ. അതെ, അപ്പൊ വേഗം പോയി. ആ ശരി. അപ്പൊ ആക്ച്വലി ഞങ്ങൾക്ക് അങ്കിളിന്റെ വീട്ടിലേക്കുള്ള വഴി വലിയ പിടുത്തമില്ല. അപ്പൊ നമ്മള് ചോദിച്ച് വേണം പോവാൻ. അപ്പൊ ഇച്ചാനെ ഫോൺ ചെയ്യണം, ഫോൺ ചെയ്ത് വഴി ചോദിച്ച് വേണം പോവാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ അവിടെ എന്തോ കൃഷി ചെയ്യുന്നതൊക്കെയാ കേട്ടോ. ഇനി ഒരു ജംഗ്ഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് ഞാൻ മമ്മീനോട് വഴി എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് മുന്നോട്ടുള്ള റോട്ടിൽ കൂടെയാണ് പോകുന്നതെന്നാണേ പറഞ്ഞത്. മമ്മിക്ക് കനകക്കുന്ന് വഴിയുള്ള റോഡ് അറിയാം, പിന്നെ അവരുടെ വീട്ടിലേക്കുള്ള റോഡ് കുറച്ചൊരു ഡൗട്ടുണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് പിന്നെ തീരെ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വഴി ചോദിച്ചാണ് പോകുന്നത് മമ്മീനോട്. ഇത് കുത്തനെയുള്ളൊരു ഇറക്കമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ദൂരത്തിൽ ഇറക്കമുണ്ട്, കുറേ സമയത്തേക്ക് ഒരു 2 മിനിറ്റോളം ഇറക്കമാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതൊരു കുത്തനെയുള്ള ഇറക്കമാണ്. അങ്ങനെ ഞങ്ങനെ കനകക്കുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കനകക്കുന്ന് പള്ളിയാട്ടോ സൈഡിൽ കാണുന്നത്. ആദ്യമാൻ ഇടയ്ക്കിടയ്ക്ക് ഒച്ചുണ്ടാക്കി കരയുന്നുണ്ട് കേട്ടോ. എനിക്ക് പക്ഷെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഒരു നിവൃത്തിയില്ല അവൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കനകക്കുന്ന് അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് ആ കാണുന്നതാണ് കനകക്കുന്ന് അങ്ങാടി. അങ്ങേ അറ്റം വരെ ഞങ്ങൾക്ക് പോകണം, എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടും ആണ് തിരിയേണ്ടത്. അപ്പം അത് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ വണ്ടി ഞങ്ങളിവിടെ ഒരു സൈഡിൽ ഒതുക്കുവാണ്, കാരണം വഴി ഇനി ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് വിളിച്ച് ചോദിച്ചിച്ചാനോട് വിളിച്ച് ചോദിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് വഴി അറിയില്ല. ഞാനും അളിയനും എല്ലാം ഇവിടെ നിന്നിട്ടുണ്ട്. ഇനി വിളിച്ചു ചോദിക്കട്ടെ. നമ്മൾ കുറച്ച് മുന്നിലായി പോയി, പുറകത്തെ വഴി കൂടിയാണ് പോകണ്ടേ. അതുകൊണ്ട് അവര് തിരിച്ചു പോവാണ്, നമ്മളും തിരിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ വണ്ടി തിരിച്ചു, ഇനി ഈ കാണുന്ന റോട്ടിലേക്കാണേ പോകുന്നത്. നമ്മുടെ വലതുവശത്ത് കാണുന്ന റോട്ടിലേക്കാണ് തിരിയേണ്ടത്. അപ്പൊ അങ്ങോട്ട് തിരിയുവാണ് അവരവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ പുറകെ അവർ വരുന്നുണ്ട്, ഞങ്ങൾ മുന്നിൽ പോവാണ്. ഏകദേശം അവരുടെ വീട്ടിലെത്താനായിട്ടുണ്ടെന്ന് ഇച്ചായൻ പറഞ്ഞു. ഇതൊരു കുത്തിറക്കമാണ് 2-ാം തിരക്കം. ഈ ഒരു പട്ടി അതിപ്പോൾ വണ്ടിയുടെ മുന്നിൽ പെട്ടാനെ. ഇതും ഒരു കുത്തിറക്കമാണ് കേട്ടോ. ഞങ്ങൾ അത് ഇറങ്ങിയാണേ പോകുന്നു. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു വലിയ വളവുണ്ടെന്നൊക്കെ ഇച്ചായൻ പറഞ്ഞു. അത് സൂക്ഷിച്ചിറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വളവ് എവിടെ എവിടെയെന്ന് ഞാൻ നോക്കുന്നുണ്ട്. ആ ഇതാണ് ആ വളവ്. ഈ വളവ് സൂക്ഷിച്ചിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ വളവ് ഇറക്കുവാണ്. കാരണം നല്ലൊരു വളവാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ലൊരു ഇറക്കവും. അപ്പോൾ ഈ വളവൊക്കെ തിരിഞ്ഞ് ഇനി നേരെ പോകുന്ന അവരുടെ വീട്ടിലേക്കാണേ. അങ്ങനെ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് വണ്ടി കയറ്റി ഇടുവാണേ. ഇതാണ് ഈ കാണുന്നതാണ് അവരുടെ വീട്. ആരെയും കാണുന്നില്ല പുറത്ത്, ഡോറൊക്കെ തുറന്ന് കിടപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന കാര്യം. അവരുടെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ലോണം പൂവൊക്കെ ഉണ്ടായിരുന്നിപ്പുണ്ട്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ. ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം നമ്മൾ വേറെ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ രാത്രിയായി. അവിടെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചോറിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നു. ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു, സമയം പോയതറിഞ്ഞില്ല. എന്തായാലും രാത്രിയായി തിരിച്ച് വരുമ്പം 7 മണിയായിട്ടേ ഉള്ളൂ സമയം, എന്നാലും നല്ല ഇരുട്ടായിട്ടുണ്ടേ. അപ്പം നമ്മൾ പെരുന്തൊട്ടിയിലേക്ക് തിരിയുന്ന റോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ പെരുന്തൊട്ടിയിലേക്ക് തിരിയാൻ വേണ്ടി പോവാണേ.
അപ്പം നോക്കി തിരിയുവാണ്, കാരണം ചെറിയൊരു ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമ്മൾ പെരുന്തൊട്ടിയിൽ നമ്മുടെ അവിടേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. അപ്പം തിരിഞ്ഞിട്ടുണ്ട്, ഇനി നേരെ പെരുന്തൊട്ടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പെരുന്തൊട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിയുന്ന റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് പതുക്കെ നമ്മുടെ വീട്ടിലേക്ക് തിരിയുവാട്ടോ. വീട്ടിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മൾ ഇത്രയും രാത്രിയാവുമെന്ന് വിചാരിച്ചില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഇരുട്ടായി കിടക്കും, അല്ലെങ്കിൽ അവിടെ ഇച്ചിരി ലൈറ്റൊക്കെ കാണുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, അളിയൻ ഓൾറെഡി വന്ന് നിൽപ്പുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത്. അപ്പം നമ്മൾ ഇനി വീട്ടിലേക്ക് കയറട്ടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, എല്ലാവരും വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതില് തുറക്കുവാണേ. അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് ചെടിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഡിക്കിക്കാതിരിക്കുവാണ്, അത് എടുക്കാൻ പോവുക. പിന്നെ അവര് നമുക്ക് കുറച്ച് ചട്ടി തന്നിട്ടുണ്ടേ, തൂക്കിയിടുന്ന ചട്ടി. അതൊക്കെ എടുത്ത് പുറത്ത് വെക്കട്ടെ, ഇതിനുള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ വാടിപ്പോകും, നല്ല ചൂടല്ലേ വണ്ടിക്കകത്ത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ലൈറ്റ് ഒന്ന് വിടട്ടെ. അപ്പൊ ഇത്രയും ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി വീട്ടിൽ ചെല്ലണം, കുളിക്കണം. ആദ്യമാൻ ഉറക്കത്തിലാണ്, അപ്പൊ അവനെ തൊട്ടി കിടത്തിട്ട് ഞങ്ങൾ കുളിക്കണം. ഞങ്ങൾ ആരും കുളിച്ചിട്ടില്ല, കുളിക്കണം, പിന്നെ ഭക്ഷണം കഴിക്കണം, കിടക്കണം. രാത്രിയായ തിരിച്ചു വന്നപ്പം. അപ്പൊ ബൈ ബൈ, വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം.